ഹലോ ഫത്തുമി ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ പർച്ചേസിങ്ങിന് പോകുന്ന വിശേഷങ്ങളുമായിട്ടാണ്. അപ്പം നമ്മൾ കുറേ കാലമായിട്ടോ ലോക്ക്ഡൌണും അതുപോലെ തന്നെ കൊറോണ ഒക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് പുറത്തേക്കല്ല പർച്ചേസിനൊക്കെ ഇറങ്ങിയിട്ട് അപ്പം ഫത്തുമിനെ അതുപോലെ തന്നെ വിപണിയും കൂട്ടിയിട്ടില്ല. 10 വയസ്സിന് താഴെയുള്ള മക്കളെ കൊണ്ടുവരുന്നതാണല്ലോ, അതുകൊണ്ട് അവരെ കൂട്ടിയിട്ടില്ല. ഞാൻ വിച്ചു കാത്തു ഫൈമൻ ഉമ്മി ഇത്രയും പേരാണ് പോകുന്നത്. അപ്പോൾ അത് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമുണ്ട് നരിക്കുനി എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അങ്ങോട്ടാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീട് താമസമില്ല വീട് പണിയുണ്ട്. അപ്പം വീട് പണിക്കായിട്ട് അവിടേക്ക് ഫാൻസി ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫാൻസി ലൈറ്റൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. ദിവക്കും അതുപോലെ തന്നെ ഫത്തുമ്മിക്കും വരണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ, പക്ഷെ എന്ത് ചെയ്യാൻ അവരെ കൂട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണല്ലോ ഇപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ പോകാൻ വിചാരിച്ചത്. ഇതന്നെ നമ്മൾ ഇത്രയും പേര് പോകണമെന്നൊന്നും വിചാരിച്ചതെന്നല്ല. അപ്പോൾ എല്ലാവരും കുറേ കാലം ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അഞ്ചാളും പോകാൻ വിചാരിച്ചത്. നമ്മൾ പോകുന്ന വഴിക്കിൽ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ, അതായത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കുറേ സ്ഥലങ്ങൾ ഉദ്ദേശിച്ചത് കൂടുതലായിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് ചൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ക്യാമറയിൽ ഇത് മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നുള്ള അറിയില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ വേറൊരു കാഴ്ച കണ്ടത്. ഇതൊരു സ്കൂളാണ് കേട്ടോ. പെട്ടെന്ന് ഇത് നമ്മൾ ട്രെയിനൊക്കെ പോലെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകമായി തോന്നിയിട്ട് ഞാൻ ഇതിൽ പകർത്തിയതാണ്. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഷോപ്പിലേക്ക് അടുക്കുന്നതിന് മുന്നേ തന്നെ സാനിറ്റൈസ് ഒക്കെ ചെയ്യാണ് കഴിയൊക്കെ. കുറേ നല്ല ഭംഗിയുള്ള കുറേ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ എടുത്തത് ഏതാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. എന്നാലും ഇവിടെ ഉള്ള ലൈറ്റ്സൊക്കെ ഞാൻ കഴിയുന്ന വിധമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കൊറോണ അതുപോലെ തന്നെ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ടായിരിക്കും ഷോപ്പിലൊന്നും പ്രത്യേകിച്ച് അങ്ങനെ കുറേ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റി, എനിക്ക് കഴിയുന്ന വിധത്തിലൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ നമുക്ക് ആവശ്യത്തിലുള്ള ലൈറ്റ്സൊക്കെ ഇവിടുന്ന് എടുത്തിട്ടോ. അപ്പം പിന്നെ ഇനി ഇറങ്ങാണ്. ഇറങ്ങുമ്പോൾ നേരം ഇരുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ സൂര്യൻ അസ്തമിക്കുന്നൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതുപോലെ തന്നെ എൻ്റെ ക്യാമറയിൽ എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അറിയുന്നില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഫത്തുമ്മി നമ്മളെ കാത്ത് കൊലയായി തന്നെ അങ്ങ് നിൽക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ രാത്രിയൊക്കെ ആയതിന് ശേഷം നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും പുതിയ വണ്ടി വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കുഞ്ഞാപ്പ പുതിയ വണ്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാപ്പ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ്. അപ്പോൾ കുഞ്ഞാപ്പ പുതിയ വണ്ടി വാങ്ങിയ വകയിലെ ട്രീറ്റ് നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാപ്പ ബ്രോസ്റ്റും അതുപോലെ തന്നെ മന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ബിബിയും ഫത്തുമ്മയും കൂടി അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. അങ്ങനെ നമുക്ക് രാത്രി മന്തിയും ബ്രോസ്റ്റും ഒക്കെ ആയിരുന്നു ഭക്ഷണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. കടിച്ചു പിടിച്ചു ഇങ്ങോട്ട് എന്നിട്ട്.